ഹലോ എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ഗ്രേഡ് ഓവർസിയർ സിലബസ് പ്രകാരം എസ്റ്റിമേഷനിൽ നിന്നുള്ള ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ സാങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്താണ് എസ്റ്റിമേഷൻ എന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എസ്റ്റിമേഷൻ എന്നത് എന്താണ്? ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ കമ്പ്യൂട്ടിംഗ് ദി വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ഓർ പ്രൊജക്ട് ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് കോസ്റ്റ്, ക്വാണ്ടിറ്റി റിക്വയർഡ് ഓർ വേരിയസ് മെറ്റീരിയൽസ്, റിക്വയർമെൻറ്റ് ഓഫ് ലേബർ എക്സെട്ര. ആക്ച്വലി നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ അറിയില്ല, എസ്റ്റിമേറ്റ് എടുക്കുക അല്ലേ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും ആ ഒരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ടൈം, എത്ര ഡ്യൂറേഷനാണ് വേണ്ടത്, അതുപോലെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് എത്രത്തോളം മെറ്റീരിയൽസ്, ലേബർ, ഇതെല്ലാം എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട്. ആക്ച്വലി അത് ആപ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കത്തില്ല, എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ അല്ലേ രൂപപ്പെടുത്തുന്നത് നമ്മൾ എസ്റ്റിമേഷനിലൂടെയാണ്. മെയിൻലി നമ്മൾ ഈ ഒരു എസ്റ്റിമേഷൻ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരുപാട് എന്താണ് ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻലി ഉള്ളത് അല്ലേ. ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ എസ്റ്റിമേഷനിലൂടെ ഉണ്ട്. ഒന്നാമത്തെന്ന് വെച്ചാൽ എന്താ, അപ്രോക്സിമേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക അല്ലേ. ഒന്നാമത്തത് ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അടുത്തത് ടൈം റിക്വയർഡ്, ടോട്ടലി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും. ദെൻ എന്താണ് ടെൻഡേഴ്സും കൊട്ടേഷൻസും ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഇത്ര ഫണ്ടാണ്, ഐ മീൻ ആ ഒരു എന്താണ് ഇത്രയാണ് നമ്മുടെ കോസ്റ്റ്, അതുപോലെ തന്നെ ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ അത് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ടെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഐഡിയ ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ്, എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട്. അടുത്തത് ടു കൺട്രോൾ ദി എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് വർക്ക്, അതായത് നമ്മുടെ വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് അഡീഷണലി അതായത് എന്തൊക്കെ എന്താ ചിലവുകളാണ് അല്ലെങ്കിൽ കോസ്റ്റാണ് എന്താണ് എക്സ്പെൻഡിച്ചറാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനുള്ളിൽ വരുന്നതെന്ന് നമുക്കറിയാം. സോ ആ ഒരു പ്ലാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു എസ്റ്റിമേറ്റിൻ്റെ ആ ഒരു ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ്ട്രാ വരുന്ന എക്സ്പെൻഡിച്ചറിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചെക്കിംഗ് ദ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്, ഫീസിബിലിറ്റി മീൻസ് പോസിബിലിറ്റി, അതായത് ആ ഒരു പ്രൊജക്റ്റ് പോസിബിൾ ആണോ എന്ന് പോലും നമുക്ക് എന്താണ് ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു എസ്റ്റിമേഷനിൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റിലൂടെ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തായിട്ട് ഡേറ്റ ഫോർ എസ്റ്റിമേഷൻ, അതായത് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റകളാണ്. ഒന്നാമത്തത് ഡ്രോയിങ്സ് വേണം അല്ലേ, ഡ്രോയിങ് വേണം, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ വേണം, ദെൻ റേറ്റ്സ് വേണം. ഇതാണ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അടുത്തായിട്ട് നമുക്ക് നോക്കാം സാങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വർക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നടത്തണം അല്ലേ. നമ്മൾ ആദ്യമേ എന്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ സാങ്ഷൻ മേടിക്കണം. നമുക്കല്ലേ ഇപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ പോലും നമുക്കറിയാം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് സാങ്ഷൻസ്, ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഒക്കെ അതുപോലെയുള്ള സാങ്ഷൻസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മെയിൻലി സാങ്ഷൻസ്, നമ്മളൊരു വലിയൊരു പ്രോജക്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ, ഇങ്ങനെയാണ് മൂന്നായിട്ട് നമ്മൾ സാങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ മെയിൻലി ഈ ഒരു സാങ്ഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും പ്രിലിമിനറി പ്ലാൻസും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ അവരത് നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അതാണ് എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഫോർമൽ അക്സെപ്റ്റൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഫോർമലായിട്ട് നമ്മുടെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു എസ്റ്റിമേറ്റ് നമ്മുടെ അക്സെപ്റ്റ് ചെയ്യുക, ഫോർമൽ അക്സെപ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺലി അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് മാത്രം മതി, അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റ് മാത്രമായിട്ട് മതിയാകും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം ടെക്നിക്കൽ സാങ്ഷൻ. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ ഒരു ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു അപ്രോക്സിമേറ്റ്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തത് എന്താണ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ടെക്നിക്കൽ സാങ്ഷൻ വേണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ഡിസൈൻ, ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, PWD ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുക. അവരാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ തരുന്നത് അല്ലേ. അതിനുശേഷമാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള ഫണ്ട് അല്ലേ, ഫണ്ട് അലോട്ട് ചെയ്യുക. അതാണ് മെയിൻലി ഈ ഒരു ഫിനാൻഷ്യൽ സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്കത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇത്രയുമാണ് മൂന്ന് ടൈപ്പ് ഓഫ് സാങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നോക്കാം
types of estimates. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് വേണം അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് വേണം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കേസിൽ എന്താ പറഞ്ഞത്, നമുക്ക് ഏത് സാങ്ഷനാണ് വേണ്ടത്, ടെക്നിക്കൽ സാങ്ഷനാണ് അപ്രൂവ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഒന്നാമതായിട്ട് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൻ്റെ കേസ് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൻ്റെ കേസിൽ മെയിൻലി നമുക്ക് നാല് മെത്തേഡ്സ് ആണ്, അതായത് നാല് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ മെയിൻലി ഒന്നാമത്തത് പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ് ആണ്. അതൊന്നും എല്ലാം വളരെ സിമ്പിളാണ്, പെർ യൂണിറ്റ്, അതായത് ഓരോ ഐറ്റത്തിനും പെർ യൂണിറ്റിൽ എത്രയാണ് റേറ്റ് എന്നതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പെർ യൂണിറ്റ് ബേസിസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് പ്ലിന്തേരിയ മെത്തേഡ്. പ്ലിന്തേരിയ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് പേര് പോലെ, പ്ലിന്തേരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്, അതായത് ടോട്ടൽ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ആണ് അല്ലേ പ്ലിന്തേരിയ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ പ്ലിന്തേരിയ മെത്തേഡിൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് പ്ലിന്തേരിയ ഓഫ് ദി ബിൽഡിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയമാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ എന്താണ് പ്ലിന്തേരിയ നോക്കും, ആ ഒരു പ്ലിന്തേരിയയും വേണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ട എന്താണ് പ്ലിന്തേരിയ റേറ്റ് ആണ് അല്ലേ. പ്ലിന്തേരിയ ആൻഡ് പ്ലിന്തേരിയ റേറ്റ് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പ്ലിന്തേരിയ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, പ്ലിന്തേരിയ എസ്റ്റിമേറ്റ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് മൾട്ടിപ്ലൈങ് ദ പ്ലിന്തേരിയ വിത്ത് പ്ലിന്തേരിയ റേറ്റ്, പ്ലിന്തേരിയ ഇൻറ്റു പ്ലിന്തേരിയ റേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതായത് പ്ലിന്ത് ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പെർട്ടിക്കുലർ പ്ലിന്തേരിയ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോട്ടൽ ആ ഒരു എന്താണ് എസ്റ്റിമേറ്റ് നമ്മൾ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു പ്ലിന്തേരിയ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു നമ്മൾ നമ്മുടെ ബിൽഡിംഗ് ഏത് ലൊക്കേഷനിലാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഈ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ അല്ലേ ആ ഒരു എസ്റ്റിമേറ്റിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്ലിന്തേരിയ റേറ്റ് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും കൂടി കമ്പയർ ചെയ്ത് ചെയ്യുന്നു. ഓക്കെ, രണ്ട് അതായത് സിമിലർ ആയിട്ടുള്ള ഒരു വർക്ക് കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആക്ച്വലി ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം ക്യൂബ് കണ്ടൻറ്റ് റേറ്റ് മെത്തേഡ്. ക്യൂബ് കണ്ടൻറ്റ് റേറ്റ് മെത്തേഡ് ക്യൂബിക് ആണല്ലേ, ക്യൂബിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പ്ലിന്ത് ഏരിയയാണ് ഇൻ ടേംസ് ഓഫ് ഏരിയ. ഇവിടെ എന്താണ് ക്യൂബിക് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് വോളിയം ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ പെർട്ടിക്കുലർ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വോളിയത്തിലാണ് ഇത് കിട്ടുന്നത് അല്ലേ, അത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. മനസ്സിലാകണ്ടല്ലോ. അപ്പം മെയിൻലി നമ്മൾ ക്യൂബിക് കണ്ടൻറ്റ് റേറ്റ് മെത്തേഡിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൂടി കൺസിഡർ ചെയ്യണം, പക്ഷേ നമ്മൾ പ്ലിന്തേരിയ മെത്തേഡിൽ ഹൈറ്റ് ആവശ്യമില്ല, ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലിന്തേരിയനെ നമ്മൾ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും എന്ത് കിട്ടും നമുക്ക്, കിട്ടുന്നതാണ് നമുക്ക് ഇവിടുത്തെ പെർട്ടിക്കുലർ എന്ത് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുന്നു. ഓ, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സ്. അതുപോലെ തന്നെ പ്ലിന്തേരിയ മെത്തേഡിനേക്കാൾ വളരെ ആക്യുറേറ്റ് ഉള്ള മെത്തേഡാണ് ക്യൂബിക് കണ്ടൻറ്റ് റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ക്യൂബിക് കണ്ടൻറ്റ് മെത്തേഡ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് മെത്തേഡുകളിൽ ക്യൂബിക് കണ്ടൻറ്റ് മെത്തേഡാണ് ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത്. ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ പ്ലിന്തേരിയ മെത്തേഡും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് വെച്ചാൽ എന്തായാലും അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റീസ് മാത്രം നമുക്ക് എടുത്താൽ മതി. അതായത് ടോട്ടൽ വോൾ ലെങ്ത് ഓഫ് ദി സ്ട്രക്ചർ ഇസ് മെഷേർഡ്, അതായത് ആ ഒരു സ്ട്രക്ചറിൻ്റെ ടോട്ടൽ വോളിൻ്റെ ലെങ്ത് എത്രയാണ്, ആൻഡ് ദിസ് ലെങ്ത് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ, അതായത് ഇത്രയേ ഉള്ളൂ. ഹിയർ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റീസ് പെർ മീറ്റർ ഓഫ് ഐറ്റംസ്, പെർ മീറ്ററിൽ എത്ര ക്വാണ്ടിറ്റി, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ദ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ ഇസ് കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ ദി ഫൗണ്ടേഷൻ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്ലാൻ. പ്ലാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഇതിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് പെർ മീറ്ററിലുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പ്ലിന്തേരിയ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ് പെർ ഏരിയ, ഏരിയ ഇൻറ്റു പ്ലിന്തേരിയ റേറ്റ് ആയിരുന്നു. രണ്ടാമത്തിൽ എന്താണ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ക്യൂബിക്കിൽ ഇതെന്ന് വെച്ചാൽ എന്താണ് ഓരോ മെഷർമെൻസും പെർ മീറ്ററിൽ എത്ര റേറ്റ് എന്നുള്ള കണക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനെ എല്ലാത്തിനും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം എന്താണ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടത്തില്ല അല്ലേ. സോ അതുകൊണ്ടാണ് ഇതിനെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് ശേഷം നമുക്ക് കിട്ടുന്ന എന്താണ് വേണ്ടതെന്നാണ് ടെക്നിക്കൽ സാങ്ഷൻ. ആ ഒരു ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ആക്യുറേറ്റ് ആണ് അല്ലേ. അതായത് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിനേക്കാളൊക്കെ ഒരുപാട് ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ എസ്റ്റിമേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ഓഫ് വർക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്താണ് പെർ എന്താണ് ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൽ എന്തൊക്കെയുണ്ട്, ആദ്യമേ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജനറൽ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് അല്ലേ. അതായത് എന്താ പറയുന്നത്,
അതായത് ആദ്യമേ നമ്മൾ ഡേറ്റ പ്രിപ്പയർ ചെയ്യണം. എന്തെല്ലാം ഐറ്റംസ് ആണ് മെയിൻലി നമ്മുടെ ആ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിനുശേഷമാണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ എന്താ ഒരു ടാബുലർ ഫോമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലേ. ഫസ്റ്റ് സീരിയൽ നമ്പർ, ദെൻ വരുന്ന എന്താണ് ലെങ്ത് ഐറ്റം, അതുപോലെ തന്നെ ലെങ്ത്, വിഡ്ത്, ഹൈറ്റ്, ദെൻ എന്താണ് ക്വാണ്ടിറ്റി. ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിമാർക്സ് അല്ലെ, ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് ഫോം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിൽ കിട്ടുന്ന ക്വാണ്ടിറ്റി അല്ലേ ഇൻറ്റു റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. ഇങ്ങനെയാണ് അബ്സ്ട്രാക്ട് ഓഫ് ദി എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യമേ നമുക്ക് വേണ്ട ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വേണം. അതിനുശേഷം മെഷർമെൻറ്റ് ഫോം പ്രിപ്പയർ ചെയ്യും. അതായത് ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയുടെ ടാബുലാർ ഫോമിൽ നിന്നും നമ്മൾ അതിൻ്റെ പെർ റേറ്റ് അല്ലേ പെർ യൂണിറ്റിനുള്ള ആ ഒരു പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ യൂണിറ്റ് എടുക്കുന്നത് ആ ഒരു പെർ യൂണിറ്റിലുള്ള ആ ഒരു റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതാണ് അബ്സ്ട്രാക്റ്റിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇതിൽ തന്നെ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ തന്നെ വരുന്ന ഒരു ടൈപ്പാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ കേസിലും റിവൈസ്ഡ് എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ, പല പ്രത്യേക സിറ്റുവേഷൻസിലാണ് മെയിൻലി നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്, ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് വാല്യൂസ് എക്സീഡഡ് ബൈ 5% ഓർ മോർ. ഈ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒറിജിനൽ എസ്റ്റിമേറ്റ് ഏതാണ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലെ വാല്യൂ, ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 5%നേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും 5%നേക്കാൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ടെക്നിക്കൽ സാങ്ഷനിൽ നിന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിനേക്കാൾ എക്സീഡഡ് ബൈ 5% ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ പറയുന്ന എമൗണ്ടിനെ 10%നേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നെങ്കിൽ ഇത്, ഓക്കെ ഫസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്ഷനിലെ ആ ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട്, 5%നേക്കാൾ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ 10%നേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് അവിടെ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതെ സപ്ലിമെൻ്റ് അല്ലെ, അഡീഷണൽ ആയിട്ടുള്ളതാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ ഒരു, അതായത് നമ്മുടെ ഈ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രസ്സിൻ്റെ ആ ഒരു വർക്കിൻ്റെ പ്രോഗ്രസ്സിൽ അഡീഷണലി എന്തെങ്കിലും ഒരു വർക്കും കൂടി നമുക്ക് വേണം. അതായത് നമുക്ക് ഇനിഷ്യലി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം അഡീഷണലി ആ ഒരു വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വോൾ, ഓക്കെ നമുക്കറിയാവുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ റീറ്റെയിനിങ് വോൾ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റീറ്റെയിനിങ് വോളും കൂടി നമുക്ക് ആ ഒരു ഏരിയയിൽ കെട്ടണം. പക്ഷേ നമ്മളത് നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്ഷൻ നമുക്ക് കിട്ടിയ ആ ഒരു എസ്റ്റിമേറ്റിനുള്ള സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു വർക്കിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ സ്പെസിഫൈ ചെയ്യാത്ത, ഓക്കെ നമുക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയ എസ്റ്റിമേറ്റിൽ പ്രിപ്പയർ സ്പെസിഫൈ ചെയ്യാത്ത എന്തെങ്കിലും ഒരു വർക്ക് ഫ്രഷ്ലി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, അഡീഷണൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അടുത്തത് നോക്കാം, ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ്. ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്നൊന്നുമില്ല, നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള, ഓക്കെ മെയിൻ്റനൻസിന് വേണ്ടി ഇപ്പം പെയിൻറ്റിങ് പോയിൻറ്റിങ് അതുപോലെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റുകളെയാണ് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിനെ സേഫ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണലി, ഓക്കെ വേണ്ട കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റാണ് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 1.5%നേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്, 1.5% ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇൻകേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സെക്ഷനുമായിട്ട് വരാം. സോ താങ്ക് യു.